സ്വർണക്കടത്തിന് കൂട്ടുനിന്ന കസ്റ്റംസ് സൂപ്രണ്ട് കരിപ്പൂരിൽ പിടിയിലായി. യാത്രക്കാരൻ കൊണ്ടുവന്ന സ്വർണം വിമാനത്താവളത്തിന് പുറത്ത് എത്തിച്ച സൂപ്രണ്ട് മുനിയപ്പനാണ് പിടിയിലായത്. മുനിയപ്പയാണ് പിടിയിലായത്. സ്വർണം പുറത്തെത്തിച്ച ശേഷം പണം വാങ്ങുകയായിരുന്നു രീതി. ബിജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബിജു, ഈ തട്ടിപ്പിനിടയിലാണോ ഇയാൾ പിടിയിലായത്? എന്താണ് വിവരങ്ങൾ? സംസ്ഥാനം ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഉയർന്നൊരു കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പിടിയിലാവുന്നത്. ഇന്ന് രണ്ട് യാത്രക്കാർ വിമാനത്തിൽ, കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ രണ്ട് യാത്രക്കാർ സ്വർണം കടത്തുന്നു എന്നൊരു രഹസ്യവിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഈ യാത്രക്കാർ പുറത്തെത്തിയ ശേഷം ഇവരെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ സ്വർണം കണ്ടെത്തിയില്ല. അത് ഇതിനിടയിൽ യാത്രക്കാരുടെ ഫോണിലേക്ക് കസ്റ്റംസ് സൂപ്രണ്ടിന്റെ ഫോണിൽ നിന്ന് നിരവധി തവണ കോൾ വന്നിരുന്നു. തുടർന്ന് യാത്രക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കസ്റ്റംസ് സൂപ്രണ്ടിന് ഈ കടത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരം പോലീസിന് ലഭിച്ചത്. തുടർന്ന് ഈ പുറത്തെത്തിയ കസ്റ്റംസ് സൂപ്രണ്ട് പി മുനിയപ്പയെ പോലീസ് ചോദ്യം ചെയ്യുകയും പരിശോധിക്കുകയും ചെയ്തു. തുടർന്ന് ഇയാളുടെ പക്കൽ നിന്ന് 320 ഗ്രാം സ്വർണം കണ്ടെടുത്തു. ഈ യാത്രക്കാരിൽ നിന്നും എയർപോർട്ടിനകത്തു നിന്നും മുനിയപ്പ വാങ്ങിവെച്ച സ്വർണവും പാസ്പോർട്ടും പുറത്തെത്തിയാൽ ഈ തിരിച്ച് ഈ യാത്രക്കാർക്ക് നൽകാമെന്നായിരുന്നു ധാരണ. 25,000 രൂപയായിരുന്നു ഇതിന് പ്രതിഫലമായി ഈ മുനിയപ്പ ആവശ്യപ്പെട്ടത്. ചോദ്യം ചെയ്തിരുന്നു നേരത്തെയും സമാനമായ തട്ടിപ്പുകൾ നടത്തിയെന്നാണ് വ്യക്തമാകുന്നത്. തുടർന്ന് ഇയാളുടെ മുറി കൂടി പോലീസ് പരിശോധിച്ചു. ഇദ്ദേഹത്തിന്റെ താമസ സ്ഥലത്ത് നിന്നും 4 പാസ്പോർട്ടുകളും 440,000 രൂപയും വിദേശ കറൻസികളും മറ്റ് ആഡംബര വസ്തുക്കളും പോലീസ് പിടികൂടിയിട്ടുണ്ട്. 3 ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞ ശേഷം ഇന്ന് മടങ്ങുമ്പോഴാണ് ഈ കസ്റ്റംസ് സൂപ്രണ്ട് പിടിയിലായിരിക്കുന്നത്. നേരത്തെയും ഇത്തരത്തിൽ ഇയാൾ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയെന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ റിപ്പോർട്ട് CBIക്കും DRIക്കും കൈമാറുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. നടപടിയെടുക്കുമെന്ന് കസ്റ്റംസും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഇത്രയും ഉയർന്നൊരു കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ഈ സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് പിടിയിലാവും. നേരത്തെ 2 കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ ഇത്തരം സമാനമായ പരാതിയും ഉയർന്നതിനെ തുടർന്ന് കരിപ്പൂരിൽ സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം നടക്കുന്ന ഏറ്റവും വലിയൊരു തട്ടിപ്പ് സൂചനയാണ് പോലീസ് ലഭിച്ചിരിക്കുന്നത്. നിമിത്ത്, ബിജു ആണ് വിവരങ്ങൾ നൽകിയത്.